welcome back to jk vlogs ask them to drink and smoke see marketplaces and brothels and watch what happens among common people let them read dostoevsky and tolstoy watch Krzysztof kistowski and ask them to take a big loan which they can't repay easily and invest in books നത്തിങ് മോർ ഈസ് നീഡഡ് ടു ബിക്കം എ റീസണബിൾ ലോയർ ദിസ് ഈസ് വാട്ട് അഡ്വക്കേറ്റ് ജോൺ എസ് റാൽ സേസ് വൺ ഓഫ് ദി ലീഡിങ് ട്രയൽ ലോയർ ഇൻ കേരള വെൽക്കം ടു ജെ കെ ബ്ലോക്ക് സർ നമസ്കാരം ഞാനീ പറഞ്ഞത് ഒരു ക്രിമിനൽ വാക്കീലിൻ്റെ കാര്യമാണ് അല്ലാതെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ലേബർ ലോ അല്ലെങ്കിൽ ടാക്സ് സിവിൽ ലോ അങ്ങനെയുള്ള ഒരു ലൈൻ ഓഫ് പ്രാക്ടീസിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഞാനൊരു ഏതാണ്ട് മുപ്പത് വർഷത്തോളമായിട്ട് ക്രിമിനൽ കേസ് മാത്രം നടത്തുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കുറച്ച് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയാനുള്ള കാരണം ക്രിമിനൽ കേസ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് കൺവെൻഷണൽ ക്രിമിനൽ കേസുകളാണ് ഇപ്പോൾ പുതിയതായിട്ട് ഒരുപാട് ബ്രാഞ്ചുകൾ വരുന്നുണ്ട് ഐ ടി ആയിട്ട് ബന്ധപ്പെട്ട കേസുകൾ വരുന്നുണ്ട് സിനാ വൈറ്റ് കോളർ ക്രൈംസ് വരുന്നുണ്ട് അങ്ങനെയുള്ള ബ്രാഞ്ചുകളെല്ലാം ഉദ്ദേശിച്ചത് കൺവെൻഷണൽ ക്രിമിനൽ കേസുകൾ അതായത് മേർഡറ് റേപ്പ് ഡെക്കോയിറ്റി അങ്ങനെയുള്ള ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ക്രിമിനൽ കേസുകളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വക്കീൽ എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ അയാൾക്ക് അതിൽ ഈ കേസിൽ വരുന്നത് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും എന്ന് പറയുന്നത് പാവപ്പെട്ടവരാണ് പാവപ്പെട്ടവരെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ടോ അങ്ങനെയൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്തു പോകുന്നവരോ അത് മാത്രമല്ല പ്രീപ്ലാൻഡായിട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട് ഒരുപാട് ഒരുപാട് കേസുകൾ പ്രീപ്ലാൻഡായിട്ട് ചെയ്യുന്ന മേഡറുകളുമുണ്ട് അപ്പോൾ ഇതിലെല്ലാത്തിലും ഇൻവോൾവ് ആളുകൾ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു മിഡിൽ ക്ലാസ്സിലോ അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സിലോ ഉള്ള ആളുകളാണ് അപ്പർ മിഡിൽ ക്ലാസ്സിലാളുകൾ ഇല്ല എന്നല്ല പറയുന്നത് ധാരാളം ഉണ്ട് എന്നാലും അതിൻ്റെ മെജോറിറ്റി എന്ന് പറയുന്നത് ലോവർ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകളാണ് അങ്ങനെ ഒരു കേസിൽ വരുന്ന സാക്ഷികൾ എന്ന് പറയുന്നതും അത്തരം സാക്ഷികളാണ് അത്തരം ആളുകൾ തന്നെയാണ് മിഡിൽ ക്ലാസ്സിലോ ലോവർ മിഡിൽ ക്ലാസ്സിലോ പെട്ട ആളുകളാണ് സാക്ഷികൾ ഉദാഹരണത്തിന് ഒരു ഒരു മെർഡർ കേസ് എടുക്കുക ഒരു അടിയുണ്ടായി ഒരു മാർക്കറ്റ് പ്ലേസിലോ അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലോ ഒരു ഒരടിയുണ്ടായി ഒരാൾ വേറൊരാൾ കുത്തിക്കൊന്നു അതിൽ തീർച്ചയായിട്ടും അതിൽ സാക്ഷികളായിട്ട് വരുന്നവരെന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ആളുകളായിരിക്കും ആ നാട്ടുകാരിലെ ആളുകൾ മാത്രമായിരിക്കില്ല ആ നാട്ടിലെ മിക്കവാറും വിദ്യാഭ്യാസമുള്ള ആരും അതിൽ സാക്ഷിയായിരിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുള്ളവർ സാക്ഷി ആകില്ല എന്നല്ല അങ്ങനെയുള്ളവരാരും പോലീസിന് പിടികൊടുക്കാതെ സാക്ഷിയായിട്ട് കോടതിയിൽ വരാൻ തയ്യാറാവില്ല തയ്യാറായിട്ട് വരുന്നവർ ആ നാട്ടിൽ പാവപ്പെട്ടവരോ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മാത്രമായിരിക്കും ആ കേസിൽ സാക്ഷികളായിട്ട് വരുന്നത് ഇതുകൊണ്ടാണ് നമ്മളൊരു കോമൺ മാനിനെ കുറിച്ച് അറിയണം ഒരു കോമൺ മാൻ എങ്ങനെ ബിഹേവ് ചെയ്യും ഒരു കോമൺ മാൻ എന്തുകൊണ്ട് ബിഹേവ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടാണ് നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് അത് മനസ്സിലാകാത്തടത്തോളം കാലം ഒരു ക്രിമിനൽ സൈഡിൽ ഒരു ട്രയ പ്രത്യേകിച്ച് ക്രിമിനൽ ട്രയൽ സൈഡിൽ ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലാത്ത വക്കീലന്മാരും ഉണ്ടായായിരിക്കും ഞാൻ എൻ്റെ അറിവിലില്ല ഞാൻ കണ്ടിട്ടുമില്ല അങ്ങനെ ഉള്ള ആളുകളുടെ കൂടെയാണ് എനിക്ക് പ്രാക്ടീസ് ചെയ്യാനും ധാരാളം കേസുകൾ നടത്താനുമുള്ള സാഹചര്യം കിട്ടിയിരുന്നത് അവരുടെ കൂടെ നടത്താനായിട്ട് ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ക്രിമിനൽ ലോക്കൽ എന്ന് പറയാവുന്നത് കുഞ്ഞുരാമന സാറാണ് തൊണ്ണൂറ്റി മൂന്ന് ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് വരെ പ്രാക്ടീസ് ചെയ്യും ക്രിമിനൽ കേസ് ധാരാളം ക്രിമിനൽ കേസിൽ നടത്തിയിട്ടുള്ള കുഞ്ഞിരായൻ സാറ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ട്രയൽ നടത്താനുള്ള ബാഗ്യുണ്ടായിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്നിലായിരിക്കണം ടി വി പ്രഭാര സാറ് കേരളത്തിലെ ഏറ്റവും ഭീകരന്മാരായിട്ടുള്ള ഡിഫൻസ് ലോയേഴ്സിൽ ഒരാളായിരുന്നു ടി വി പ്രഭാര സാറ് പി കെ അശോൻ സാറ് തൃശ്ശൂരിലുണ്ടായിരുന്നു പി കെ അശോനൻ സാറ് സാറിൻ്റെ കൂടെ ഒരു രണ്ട് ട്രയൽ നടത്തിയിട്ടുള്ളൂ പ്രഭാര സാറിൻ്റെ കൂടെ കൂടെയെന്ന് വെച്ചാൽ സാറിന് അപ്പിയർ ചെയ്യുന്നൊരു മൂന്നോ നാലോ മാറ്റേഴ്സിൽ സാറിൻ്റെ കൂടെ എനിക്ക് അപ്പിയർ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ സ്വന്തം സീനിയർ റോബിൻ സാറ് ടി ഡി റോബിൻ സാറ് അദ്ദേഹം ടി വി പ്രഭായൻ സാറിൻ്റെ ആയിരുന്നു റോബിൻ സാറിൻ്റെ കൂടെയാണ് ഞാൻ ഏതാണ്ട് ഏഴ് വർഷത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത് സാറിന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസും സാർ എങ്ങനെയാണ് ഒരു കേസ് അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെ ധാരാളം നല്ല വലിയ വലിയ വക്കീലമാരുടെ കൂടെ നടത്തിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ഈ പറഞ്ഞവരെല്ലാവരും തന്നെ ധാരാളമായിട്ട് വായിക്കുകയും സിനിമ കാണുകയും കോമൺ കൂടി ഇടപെടുകയും കക്ഷികളോട് ധാരാളം സംസാരിക്കുകയും പലരും കക്ഷികളോട് വളരെ ഫ്രണ്ട്ഷിപ്പോട് അപ്രോച്ച് ചെയ്യുന്ന ആളുകളാണ് പക്ഷെ ഞാൻ എനിക്ക് എന്തോ എന്തുകൊണ്ട് ഞാനൊരു അപ്രോച്ചുകാരനല്ല കക്ഷികളോട് ഒരു പരിധിയിൽ കൂടുതൽ അടുക്കുന്നൊരു സ്വഭാവക്കാരനല്ല ഞാൻ എന്ന് മാത്രമല്ല കക്ഷികളോട് ഞാൻ സംസാരിക്കുന്നതു തന്നെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ അത് എൻ്റെ ഒരു കുഴപ്പമായിരിക്കാം പല എക്സ്പേർട്സും പറയുന്നത് ക്രോസ് എക്സാമിനേഷൻ പഠിക്കണമെങ്കിൽ നമ്മുടെ കക്ഷി പറയുന്നത് ധാരാളം കേൾക്കണം കക്ഷിയുടെ വേർഷൻ അതിനെക്കുറിച്ച് കേൾക്കണം എന്നൊക്കെയാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം അങ്ങനെയാണ് എൻ്റെ സീനിയേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ സീനിയേഴ്സ് എല്ലാവരും അങ്ങനെ ചെയ്തിരുന്ന ആൾക്കാരുമാണ് ഒരുപക്ഷെ കുഞ്ഞനാമൻ സാറിനെ കുറിച്ച് അത്ര അറിയില്ല സാർ ഒരുപാട് ഇൻട്രാക്ട് ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ബാക്കി എല്ലാവരും തന്നെ കക്ഷിയോട് ധാരാളം ഇൻട്രാക്ട് ചെയ്ത് കക്ഷിയുടെ മനസ്സ് പഠിച്ച് അങ്ങനെ പോയിരുന്ന ആൾക്കാരാണ് ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ മകനായിട്ടാണല്ലോ അങ്ങ് ജനിച്ചത് അപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള എക്സ്പീരിയൻസ് ഒരു സാധാരണക്കാരൻ്റെ ജീവിതം അടുത്ത് നിന്ന് കാണുവാൻ പറ്റിയ ഒരു ജീവിതം ഒരു എക്സ്പീരിയൻസ് അങ്ങക്ക് എങ്ങനെയുണ്ടായി അതിനെപ്പറ്റി ഒന്ന് പറയാമോ ഒരു ജുഡീഷ്യൽ ഓഫീസർ നല്ല നിലയ്ക്ക എൻ്റെ ജുഡീഷ്യൽ ഓഫീസറിൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെയൊക്കെ ബാല്യകാലം വളരെ ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു അതായത് ഒരു പരിധിയിൽ കൂടുതൽ മറ്റു ആളുകളോട് മിങ്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ ക്ലബുകളിൽ പോകാനോ അങ്ങനെയുള്ള സഹകാര്യങ്ങളൊന്നും പൊതുവെ ജുഡീഷ്യൽ ഓഫീസേഴ്സിന് പെർമിറ്റഡ് അല്ല പക്ഷേ ഈ മൂന്ന് വർഷം കൂടുമ്പോൾ ട്രാൻസ്ഫർ ഉള്ള ഉള്ളതുകൊണ്ട് എനിക്ക് ഏതാണ്ട് പത്താം ക്ലാസ് പഠിക്കുന്നതിനിടയ്ക്ക് ഒരു ആറോ ഏഴോ സ്കൂളുകളിൽ പഠിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ പല പല സ്റ്റേഷനുകളിൽ ചെല്ലുമ്പോൾ അവിടെ നല്ല വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളോ ഒന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചിരുന്നത് എപ്പോഴും ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളുകളിലാണ് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് പെരുമ്പാവൂർ ഗവൺമെൻറ് സ്കൂളിലാണ് അവിടെ അദ്ദേഹം പ്രത്യേകിച്ച് ആ സ്കൂളിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികളിൽ ഒരു ഭൂരിഭാഗം കുട്ടികൾക്കും യൂണിഫോം ഉണ്ടായിരുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല യൂണിഫോം വാങ്ങാനുള്ള പണം അവരുടെ ഉണ്ടായിരുന്നില്ല അത്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന കുട്ടികളുടെ കൂടെയാണ് ഞാൻ ഏതാണ്ട് പത്താം ക്ലാസ് വരെ പഠിച്ചത് അപ്പോൾ അവർ ഇപ്പോഴും അവരോട് എല്ലാവരോടും വളരെ അടുത്ത സുഹൃത്ത് എന്ത് ഞാൻ പുലർത്തുന്ന ആളാണ് അതിൽ പലരും വലിയ നിലയിലുള്ള ആൾക്കാരുണ്ട് ഡോക്ടർമാർ എൻജിനീയർമാർ സയൻറ്റിസ്റ്റുകളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ വളരെ ചെറിയ ജോലി എന്ത് എടുത്ത് നടക്കുന്ന ആൾക്കാർ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ അവരെല്ലാം അങ്ങനെ എല്ലാവരും ഉണ്ട് എല്ലാവരോടും ഇപ്പോഴും വളരെ അടുത്ത ബന്ധം പുലർത്തുന്നതാണ് അപ്പോൾ അവരിന്നൊക്കെയാണ് ഒരു കോമൺ മാൻ എന്താണ് ഒരു കോമൺ മാൻ എങ്ങനെയാണ് എന്ന് എനിക്ക് നേരിട്ട് അനുഭവിക്കാനും അതിനുള്ള സാഹചര്യം ധാരാളം ഉണ്ടായിട്ടുണ്ട് അതിന് എറണാകുളം ലോ കോളേജിലാണ് പഠിച്ചത് എറണാകുളം ലോ കോളേജിൻ്റെ ഒരു പ്രത്യേകത അതാണ് കേരളത്തിലെ ടൗണിൻ്റെ നടുക്ക് ഉള്ള അപൂർവം ചില കോളേജുകളോടാണ് എറണാകുളം ലോ കോളേജ് കോടതി വക്കീലന്മാർ നിയമം ഇതെല്ലാം വളരെ കുട്ടിക്കാലത്ത് തന്നെ അങ്ങ് കാണുന്നുണ്ട് എങ്കിലും നിയമമാണ് എൻ്റെ ജീവിതം അല്ലെങ്കിൽ നിയമമാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം അല്ലെങ്കിൽ എൽ എൽ ബിക്ക് ചേരാൻ തീരുമാനിച്ച കാരണങ്ങൾ അതെപ്പറ്റി ഒന്ന് വിശദമാക്കാമോ അത് വളരെ കോംപ്ലിക്കറ്റായിട്ടൊരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത് അത് നിയമം എന്തുകൊണ്ടാണ് ഒരാൾ നിയമം ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് പലപ്പോഴും കോംപ്ലിക്കേറ്റായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അപ്പം അതിനെക്കുറിച്ച് ധാരാളം എസ് ഐകളോ അങ്ങനെയുള്ള ഒന്നും കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ഒരു ചെറിയൊരു ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഈ അടുത്ത കാലത്താണെന്ന് പറഞ്ഞാൽ പറയാം രണ്ടോ മൂന്ന് വർഷം മുമ്പാണ് അതിനെക്കുറിച്ച് ഒരു ചെറിയ റിസർച്ച് പോലെ നടത്തിയത് അതിൽ നിന്ന് കണ്ടത് ഈ സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹമുള്ള ആൾക്കാർ അതായത് പ്രതിഫലിച്ച് ചെയ്യണം എന്നുള്ള ആൾക്കാരാണ് ആൾക്കാരെയാണ് നിയമം ആകർഷിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത് പിന്നെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നും അവരോടൊന്നും കമ്പയർ ചെയ്ത് പറയാനില്ല ഇപ്പം ഗാന്ധി നെഹ്റു അങ്ങനെയുള്ള ആദ്യ കാലഘട്ടങ്ങളിൽ എന്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്ന മിക്കവാറും എല്ലാ ആളുകളും നമ്മുടെ എല്ലാ ലീഡേഴ്സും രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരായിരുന്നവരെല്ലാവരും തന്നെ വക്കീലന്മാരായിരുന്നു അവരാരും ഒരു വക്കീൽ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് ഒരു വലിയ പണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടും അങ്ങനെയൊന്നും അല്ല അവർ സൊസൈറ്റീനെ സഹായിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്നാലും ഞാനങ്ങനെ സൊസൈറ്റീനെ സഹായിക്കാൻ വേണ്ടി ഒരു വക്കീലായ ആളാണ് ക്ലെയിം എനിക്കില്ല ഞാനൊരു ഡിഫെൻസ് ലോയറാകണം എന്നായിരുന്നു എൻ്റെ ആദ്യമെന്നുള്ള ആഗ്രഹം അത് എത്രമാത്രം സൊസൈറ്റീനെ സഹായിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അതൊരു ഒരു ലാർജർ ക്വസ്റ്റിനാണ് പലപ്പോഴും പലരും എന്നോട് വളരെ അടുത്ത ആൾക്കാരും ബന്ധുക്കളും പല ഒക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഡിഫൻസ് നടത്തുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലേക്ക് മാറിക്കൂടി എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അത് അവരുടെ പെർസെപ്ഷൻ ഇത് എൻ്റെ പെർസെപ്ഷൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ധാരാളം ജുഡീഷ്യൽ ഓഫീസേഴ്സ് അഡ്വക്കേറ്റ്സ് എന്നിവരെല്ലാം അങ്ങയോട് ക്രിമിനൽ ലോയിലുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട് എങ്ങനെ ക്രിമിനൽ ലോയിൽ ഇത്രമാത്രം ഒരു അവഗാഹം സാറിന് ഉണ്ടാക്കാൻ സാധിച്ചു അത് എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ് എന്തായിരുന്നു ഒന്ന് പറയാമോ അതിനെ ഒന്ന് വിശദീകരിക്കാമോ ക്രിമിനൽ ലോ എന്ന് പറയുന്നത് അതിൻ്റെ വേണമെങ്കിൽ ഒരു രണ്ട് അപ്രോച്ച് ഉണ്ടെന്ന് പറയാം അതായത് ഒന്ന് ഒരു പ്യുവർലി മണി മൈൻഡഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അതായത് ക്രിമിനൽ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് ജീവിതത്തിന് ജീവിക്കാൻ ആവശ്യമുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു അപ്രോച്ച് രണ്ട് തന്നെ അക്കാഡമിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ അക്കാഡമിക്കലായിട്ട് അപ്രോച്ച് ചെയ്താലും ടൂളായിട്ട് ഉപയോഗിച്ചാലും അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ഒന്ന് തന്നെയാണ് നമുക്ക് കുറച്ച് ഫീസ് കിട്ടും കുറച്ച് കേസ് കിട്ടും അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിസൾട്ട് അത് തന്നെയാണ് പക്ഷേ നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൻ്റെ എന്താ പറയുക അവരുടെ വിരോധം സമ്പാദിക്കുന്ന തരത്തിലാണ് ഒരു ക്രിമിനൽ ലോയറിൻ്റെ സക്സസ് ഉള്ളത് ഓരോ കേസ് ജയിക്കുന്നതോറും ഓരോ പ്രതിയെ പുറത്തേക്ക് തോറും സൊസൈറ്റിയുടെ ഒരു ഭാഗം ഒരു നല്ല ഒരു ഭാഗം ആ കേസിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ ആ കേസിൻ്റെ വിക്റ്റിംസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെ വിക്റ്റിംസിൻ്റെ റിലേറ്റീവ്സോ ആ കേസ് ശിക്ഷിക്കാൻ പറ്റാതെ പോയതിൽ വിഷമം കൊള്ളുന്ന ജഡ്ജിൻ്റെയോ ആ കേസ് നടത്തി തോറ്റ പ്രോസിക്യൂട്ടറിൻ്റെയോ അങ്ങനെ ഒരുപാട് പേരുടെ ശാപങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് ഒരു ഡിഫൻസ് ലോയർ ഒരു കേസ് ജയിക്കുന്നത് അപ്പോൾ അതിൽ ആ ഒരു ജയിക്കുന്ന വക്കീലിൻ്റെ പ്യൂർലി സബ്ജക്റ്റീവായിട്ടുള്ള ഒരു പ്ലഷറ് മാത്രമാണ് അതെന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഇൻഡെപ്ത്ത് ഒരു അപ്രോച്ചാണ് കുറച്ച് കൂടുതൽ കൂടുതൽ എന്താ പറയുക സസ്റ്റെയിൻ ചെയ്യുന്നൊരു അപ്രോച്ച് നമ്മളൊരു ടൂളായിട്ട് മാത്രം കാണുകയാണെങ്കിൽ അതിൻ്റെ ഒരു സക്സസ് റേറ്റ് എത്ര ഉണ്ടാവും എനിക്ക് സംശയമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഞാൻ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും അതിനെ അക്കാഡമിക്കലായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുള്ളതും അതിൻ്റെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള അപ്രോച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അത് അവരൊരു ആയിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്തിരുന്നത് അവർ കേസ് കേസിൽ കക്ഷി എന്നുള്ള നിലയ്ക്ക് കൂടുതൽ അതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ അത് അപഗ്ര അപഗ്രദിക്കുകയും അതിൻ്റെ ഫാക്സ് നന്നായിട്ട് പഠിക്കുകയും ആ ഒരു നിയമത്തിൻ്റെ ഉള്ളിലേക്ക് ആ ഫാക്സിനെ നമ്മൾക്ക് അനുകൂലമായിട്ട് എങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് എങ്ങനെ അത് ഇൻ്റർപ്രിട്ട് ചെയ്യാം എന്നുള്ളതാണ് ക്രിമിനൽ ലോൻ്റെ ബേസ് അതാണ് അതാണ് ഇതിൽ ഫിലോസഫിക്കലായിട്ട് അല്ലെങ്കിൽ തിയറ്റിക്കലായിട്ടുള്ളൊരു അപ്രോച്ച് എന്ന് പറയുന്നത് മറ്റേത് ടൂൾ എന്നുള്ള എന്നുള്ളതിലേക്ക് അപ്രോച്ച് ചെയ്യാണ് ഏതെങ്കിലും വിധത്തിൽ കേസ് രക്ഷപ്പെടുക ഏതെങ്കിലും വിധത്തിൽ അതായത് സാക്ഷിയെ ചീത്ത പറഞ്ഞിട്ടോ പ്രോസിക്യൂട്ടറിനെ സ്വാധീനിച്ചിട്ടോ ജഡ്ജിനെ സ്വാധീനിച്ചിട്ടോ ഏതെങ്കിലും തരത്തിൽ കേസ് രക്ഷപ്പെടുക എന്നുള്ളത് അതൊരു ടൂൾ എന്നുള്ള എന്നുള്ളതൊക്കെ ഉപയോഗിക്കുന്നതാണ് മറ്റേത് അങ്ങനെയല്ല ഒരു തിയറ്റിക്കലായിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു അക്കാഡമിക്കലായിട്ടുള്ള അപ്രോച്ചാണ് സർ ഒരു ക്രിമിനൽ ലോയറുടെ വിജയത്തിന് പ്യുവർ ആർ ആണോ എക്സ്പീരിയൻസ് ആണോ അതോ ഇത് രണ്ടും കൂടി ചേർന്ന ഒന്നാണ് രണ്ടും കൂടി ചേർന്ന ഒന്നാണ് എന്നാണ് ഒരു പൊതുവിൽ ഒരു അഭിപ്രായം വരുന്നത് എന്നാൽ നമ്മൾ കാണുന്ന നോളജുമുള്ള എക്സ്പീരിയൻസുമുള്ള ധാരാളം അഡ്വക്കേറ്റ്സ് കേരളത്തിലുണ്ട് പക്ഷേ അതെല്ലാവരും അവരെല്ലാവരും ഒരു ലീഡിങ് ട്രയൽ ലോയറായി മാറുന്നില്ല എന്തുകൊണ്ടായിരിക്കാം ഒരു ലീഡിങ് ട്രയൽ ലോയറായി മാറുന്നതിന് ഒരു പ്രത്യേകതരം ഫാക്കൾട്ടീസ് ഒരു പ്രത്യേകതരം കഴിവ് അത് ആവശ്യമുണ്ടോ എന്താണ് അതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ് ഇപ്പം ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതിലൊരു ക്രിമിനൽ ലോയറിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ക്രോസ് എക്സാമിനേഷനാണ് ഈ ക്രോസ് എക്സാമിനേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ വിറ്റ്നസ്സിന് അത് സാക്ഷിയെ എങ്ങനെ അപ്രോച്ച് എന്നുള്ളതാണ് സാക്ഷിയെ ഒരു ഒരു പരിധിവരെ നമുക്ക് ഫാക്സ് നമുക്ക് പഠിക്കാൻ പറ്റും ഫാക്സ് പഠിക്കാം അതിൻ്റെ നിയമം പഠിക്കാം അതിൻ്റെ സയൻസ് പഠിക്കാം പക്ഷേ ഒരു സാക്ഷി കൂട്ടിൽ കയറിയാല് ആ സാക്ഷി എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് ചീഫ് എക്സാമിനേഷൻ്റെ സമയത്ത് തന്നെ നമ്മൾക്ക് മനസ്സിലാകുന്നത് അത് ഒരു സെൻസാണ് ഏത് തരത്തിലാ സാക്ഷി അപ്രോച്ച് ചെയ്യണം കൺസ്ട്രക്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കണോ ഡിസ്ട്രക്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കണോ ക്രോസ് ചെയ്യണോ ക്രോസ് ചെയ്തിരിക്കണോ ഏത് ചോദ്യം ഏത് തരത്തിൽ ചോദിച്ചാലും അയാൾ ആൻസർ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നത് ഒരു സെൻസാണ് അത് അത് എല്ലാ സക്സസ്ഫുൾ ആയിട്ട് ക്രോസ് ചെയ്യുന്ന എല്ലാ വക്കീലന്മാർക്കും ആ ഒരു സെൻസ് അതിഭീകരമായിട്ടുള്ള ആളുകളാണ് അവർ സെൻസ് ചെയ്യുന്നത് ഇപ്പം എൻ്റെ സീനിയറിൻ്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ചീഫ് എക്സാമിനേഷൻ കഴിയുമ്പോൾ തന്നെ സാറ് കഴിയണ്ട ചീഫ് എക്സാമിനേഷൻ തുടങ്ങുമ്പോൾ തന്നെ സാറ് പറയും ഈ സാക്ഷിയെ നമ്മൾ പിടിച്ചാൽ കിട്ടില്ല അല്ലെങ്കിൽ ഇന്ന തരത്തിലെ അപ്രോച്ച് ചെയ്യേണ്ടി വരും എന്ന് ചീഫ് എക്സാമിനേഷൻ തുടങ്ങുമ്പോൾ തന്നെ സാർ പറയുമായിരുന്നു അത് അതിഭീകരമായിട്ടൊരു സെൻസാണ് ആ സെൻസ് ഉണ്ടെങ്കിൽ ആണ് നമ്മളുടെ ഒരു പഠിച്ച കാര്യങ്ങൾ തിയറി ആണെങ്കിലും പ്രാക്ടീസ് ആണെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ ആ സെൻസ് അതിൻ്റെ കൂടെ വർക്ക് ചെയ്യണം ആ സെൻസ് വർക്ക് ചെയ്താലേ മാത്രമേ നമുക്ക് ആ സാക്ഷിയെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ ആ സാക്ഷിയുടെ ഏത് അപ്രോച്ചിലാണ് നമ്മൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ അതിൽ നിന്ന് ആവശ്യമുള്ള ആൻസറുകൾ ഇലിസിറ്റ് ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കണം എന്നുള്ളത് അത് പ്യുവർ സെൻസാണ് അത് പ്രാക്ടീസ് അത് എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാകാമായിരിക്കാം എക്സ്പീരിയൻസ് കൊണ്ട് പതുക്കെ ഗ്രാജുവൽ ആയിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവും പക്ഷേ ആ ഒരു സെൻസ് എന്ന് പറയുന്നത് ഒരു ബേസിക് ഇൻസ്റ്റിങ്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ട്രയൽ ലോയറിൻ്റെ വിജയവും ഒരു ക്രിമിനൽ കേസിൻ്റെ വിജയവും അതിൻ്റെ ട്രയലിനെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത് കൊറോബറേഷൻസും കോൺട്രഡിക്ഷൻസും ഇതെല്ലാം ഒരു നൂലിലെ വ്യത്യാസത്തിൽ അത് എങ്ങനെ ഒരു ട്രയൽ വേറെ സാധിക്കുന്നു സർ അത് എങ്ങനെയാണ് ഒരു ട്രയലിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അതിനെപ്പറ്റി ഒന്ന് പറയാമോ ക്രോസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു വളരെ വാസ്റ്റായിട്ടുള്ള സബ്ജക്റ്റാണ് അതിനെക്കുറിച്ചൊരു കംപ്ലീറ്റ് ആയിട്ട് അനാലിസിസ് വേണമെങ്കിൽ നമ്മളൊരു ഒരു ഫുൾ ഡേ എടുക്കുന്ന ഒരു ഏഴ് എട്ട് മണിക്കൂർ കൊണ്ട് മാത്രമേ അതൊരു കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ഒരു അനാലിസിസ് എന്നുള്ള നിലയ്ക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ എന്നാലും ഈ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂവിൻ്റെ പർപ്പസിന് വേണ്ടി പറയുകയാണെങ്കിൽ അതിന് രണ്ടോ മൂന്നോ പാർട്ടായിട്ട് തിരിക്കാം അതായത് ആദ്യം ക്രോസ് എക്സാമിനർക്ക് ഉള്ള പ്രിവിലേജസ് എന്തൊക്കെയാണ് അതായത് എവിഡൻസ് ആക്കിലും സി ആർ പി സിയിലും ക്രോസ് എക്സാമിനർക്കുള്ള പ്രിവിലേജസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് സ്റ്റാറ്റ്യൂട്ടിനെ മനസ്സിലാക്കുക രണ്ട് ക്രോസ് എക്സാമിനേഷൻ നടക്കുന്നത് കോടതിയിലാണ് കോടതിയിൽ ക്രോസ് എക്സാമിനേഷൻ കൺട്രോൾ ചെയ്യുന്നത് ജഡ്ജാണ് അപ്പോൾ ജഡ്ജിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ് ജഡ്ജിൻ്റെ പ്രിവിലേജസ് എന്തൊക്കെയാണ് ഏതെല്ലാം ക്വസ്റ്റ്യൻസ് പെർമിറ്റ് ചെയ്യാം ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ഡിക്ലെയിൻ ചെയ്യാം എന്നുള്ള ജഡ്ജിന് എന്തൊക്കെ പവേഴ്സ് ഉണ്ട് അതനുസരിച്ചിട്ട് നമ്മൾക്ക് എന്തൊക്കെ ലൈബിലിറ്റീസ് ഉണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളതും സ്റ്റാറ്റ്യൂട്ടിനനുസരിച്ചിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് സ്റ്റാറ്റ്യൂട്ട് വൈസ് ആയിട്ടുള്ള അടുത്ത അപ്രോച്ച് മൂന്നാമത്തേത് പ്രോസിക്യൂഷൻ അതായത് നമ്മളുടെ എതിർഭാഗം പ്രോസിക്യൂട്ടർ പ്രോസിക്യൂട്ടർക്കുള്ള പ്രിവിലേജസ് എന്തൊക്കെയാണ് പ്രോസിക്യൂട്ടർക്കുള്ള ലയബിലിറ്റീസ് എന്തൊക്കെയാണ് പ്രോസിക്യൂട്ടറിലുള്ള ബാർ എന്തൊക്കെയാണ് ഉദാഹരണത്തിന് ലീഡിങ് ക്വസ്റ്റ്യൻസ് എപ്പോൾ ചോദിക്കാം എപ്പോൾ ചോദിക്കാൻ പാടില്ല വിറ്റ്നസിനെപ്പോഴാണ് ഹോസ്റ്റലാക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്ന ഐ പി സിയിൽ സോറി സിആർ പി സിയിലോ എവിഡൻസ് ആക്ടിലോ പറയുന്ന കാര്യങ്ങളിൽ വെച്ചിട്ടാണ് അത് ആ ഒരു ഭാഗം ക്രോസ് എക്സാമിനേഷൻ ആ ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം ഒരു കേസ് ക്രോസ് എക്സാമിൻ ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് ആ സെക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഒരു ഗ്രീവിയ സെർട്ട് കോസിംഗ് ഗ്രീവിയ സെറ്റാണ് ഒരു വിഷയം ഒരു കേസിലെ സംഭവമെങ്കിൽ അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിൽ കോസിങ് ഗ്രീവിയസ് സെറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത ഒരു ആസ്പെക്റ്റ് അതാണ് അതൊരു പ്ലെയിൻ റീഡിംഗിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകണമെന്നില്ല ഉദാഹരണത്തിന് വോളൻ്റർലി വോളണ്ടർലി കോസിങ് ഗ്രീവിയസ് സെറ്റ് അപ്പോൾ വോളൻ്റർലി എന്നുള്ള വാക്കെന്താണ് ആ സെക്ഷൻ മുപ്പത്തി ഒൻപതിലാണ് പറയുന്നത് എന്താണ് വോളണ്ടറി കോസിങ് എന്ന് പറയുന്നതാണ് കോസേഷൻ എന്താണ് കോസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് വോളിയൂംസ് പഠിക്കേണ്ട ഒരുപാട് ദിവസങ്ങൾ കൊണ്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് കോസേഷൻ ഗ്രീവിയസ് ഹെർട്ട് എന്ന് എന്താണ് അത് അതിൽ ഡിഫൈൻഡാണ് ഐ പി എസ് സിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു കോണ്ടക്ട് ആണ് ഗ്രീവിയസ് ഹെർട്ട് അപ്പോൾ ഇത് ഈ ആ സ്റ്റാറ്റ്യൂട്ടിനെ മനസ്സിലാക്കിയിട്ട് ആ സ്റ്റാറ്റ്യൂട്ടിൻ്റെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അതിൻ്റെ ആ ഒഫൻസിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് മനസ്സിലാക്കുക ആ ഇൻഗ്രീഡിയൻസ് മനസ്സിലാക്കിയതിന് ശേഷം അപ്പോഴേക്കും ഈ രണ്ട് വസ്തുക്കൾ മനസ്സിലാക്കുന്നതോടെ നിയമത്തിലുള്ള നമ്മുടെ പ്രിപ്പറേഷൻ ഏതാണ്ട് അവസാനിച്ചൊന്നു പറയാം അതായത് എവിഡൻസ് ആക്ടിലോ സി ആർ പി സിയിലോ ഉള്ള ക്രോസ് എക്സാമിനറിൻ്റെയും പ്രോസിക്യൂട്ടറിൻ്റെയും ജഡ്ജസിൻ്റെയും റൈറ്റ്സും ലയബിലിറ്റീസും മനസ്സിലാക്കുക ഒരു പാർട്ട് രണ്ട് ഓഫൻസിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ പീനൽ കോഡിലുള്ള അതിൻ്റെ സബ്ജക്റ്റ് എന്താണ് അത് മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും സെക്ഷൻ വായിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അതിനെക്കുറിച്ചുള്ള ഡിസിഷൻസ് വായിക്കുക അതിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കുക അതിൻ്റെ പല വാക്കുകളുടെ എറ്റിമോളജി മനസ്സിലാക്കേണ്ടി വരും അങ്ങനെ ധാരാളം റിസർച്ചുകൾ നടത്തിയാലേ ഒരു സെക്ഷൻ പോലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ അത് സ്റ്റാറ്റ്യൂട്ട് വൈസ് ആയിട്ടുള്ള അപ്രോച്ച് അതിനുശേഷം ക്രോസ് എക്സാമിനേഷൻ ക്രോസ് എക്സാമിനറിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഫാക്സ് പഠിക്കലാണ് ഈ ഫാക്സ് പഠിക്കലെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങളൊക്കെ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ പലപ്പോഴും എൻ്റെ സീനിയറൊക്കെ പറയും എൻ്റെ വലിയ വലിയ സീനിയേഴ്സിനെ കുറിച്ചിട്ട് പറയും യു മാസ്റ്റർ ഓഫ് ഫാക്സ് എന്ന് പറയും ആ മാസ്റ്റർ ഓഫ് ഫാക്സ് എന്ന് പറയുമ്പോൾ ആ കാലത്ത് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് ഈ കേസ് പഠിക്കാനായിട്ട് തരുന്ന കേസ് ഫയലിൽ അത് പ്രോസിക്യൂഷൻ കൊടുത്ത് കൊണ്ടുവന്ന വൺ സെവൻ്റി ത്രീ റിപ്പോർട്ടിൻ്റെ പുറത്ത് അത് കാണാപ്പാടം പഠിക്കുക എന്നുള്ളതായിരുന്നു ആ തരത്തിലാണ് ഞങ്ങളുടെ മാസ്റ്റർ ഓഫ് ഫാക്സ് എന്ന് മനസ്സിലാക്കിയിരുന്നത് പിന്നീടാണ് മനസ്സിലാക്കിയിരുന്നത് മാസ്റ്ററി ഓഫ് ഫാക്സ് എന്ന് പറഞ്ഞാൽ അതല്ല അതിൽ പറയുന്നത് പ്രോസിക്യൂഷൻ അലിഗേഷൻസ് ആണ് പറയുന്നത് ആ അലിഗേഷൻസിൻ്റെ കാര്യങ്ങളുടെ ട്രൂത്ത് മനസ്സിലാക്കലാണ് മാസ്റ്റർ ഓഫ് ഫാക്ട്സ് ഉദാഹരണത്തിന് ഒരു സീൻ മാസ്റ്ററിൽ ഒരു ഒരു സ്ഥലത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുക ആ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെന്നുള്ളത് ആ സീൻ മത്സർ കൊണ്ട് കാണാം ആ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടോ അവിടെ ഉണ്ടോ എന്ന് അവിടെ പോയി നോക്കലാണ് ആ ഫാക്സിനെ കുറിച്ചുള്ള മാസ്റ്ററി അവിടെയാണ് വരുന്നത് ആ സ്ട്രീറ്റ് ലൈറ്റ് അവിടെ ഉണ്ടോ ഉദാഹരണത്തിന് ഒരു കേസിൽ ഒരു മേഡർ കേസിൽ പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് ഒരു ഒരു പ്രതി റിലേറ്റീവിന് ആയിട്ടുള്ളൊരു സ്ത്രീയെ കൊന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ ആ പ്രതിയുടെ പ്രസൻസ് രാത്രി പ്രസൻസ് കാണിക്കാനായിട്ട് അവരുപയോഗിച്ചിരുന്നത് ടവർ ലൊക്കേഷനാണ് അങ്കമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് അകത്തുള്ള ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് നേഴ്സിംഗ് അതിൻ്റെ മുകളിൽ ഒരു ടവർ ലൊക്കേഷൻ ഉണ്ട് ഒരു ടവർ അവിടെയാണ് അവർ കാണിച്ചിരുന്നത് പക്ഷേ കേസ് ഞങ്ങൾ പൊതുവെ ഇങ്ങനെയുള്ള കേസുകൾ പഠിക്കുമ്പോൾ ആ കേസിൻ്റെ ലൊക്കേഷൻ എല്ലാ ലൊക്കേഷനും പോയി കാണുന്നൊരു സ്വഭാവമുണ്ട് അങ്ങനെ പോയി നോക്കിയപ്പോൾ അതിൻ്റെ മുകളിൽ ടവറില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ ആ ടവറ് അവിടെ ഉണ്ട് എന്ന് തെറ്റായിട്ട് കളമായിട്ട് പ്രോസിക്യൂഷൻ അതിൽ എവിഡൻസ് കൊടുക്കുകയും അതിന് വേണ്ടിയിട്ടൊരു വിറ്റ്നസിനെ വിസ്തരിക്കുകയും ആ വിറ്റ്നസ് ടവർ ലൊക്കേഷൻ ഇതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഹാജരാക്കുകയും ചെയ്തു പക്ഷേ അതിൻ്റെ മുകളിൽ ടവറില്ല ടവറില്ല എന്നുള്ള ടവറില്ലെന്നുള്ള ഞങ്ങൾ പോയി നോക്കുകയും ചെയ്തത് മാത്രമല്ല അതൊരു ആസ്പെറ്റോസിറ്റ് ബിൽഡിങ്ങാണ് അങ്കവാലി റെയിൽവേ ബസ് സ്റ്റാൻഡിനകത്തുള്ള ആസ്പെക്ട് ഓഫ് ബിൽഡിംഗ് ആണ് അതിൻ്റെ മുകളിൽ ടവർ ഇമ്പോസിബിളാണ് ടവർ വെക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ അതാണ് ഈ മാസ്റ്ററി ഓഫ് ഫാക്സ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ടവറുണ്ട് എന്ന് എവിഡൻസ് വന്നാലും ആ ടവർ ഉണ്ടോ എന്ന് നമ്മൾ ഫിസിക്കലായിട്ട് വെരിഫൈ ചെയ്യുക എന്നുള്ളതും കൂടി ഒരു എന്തോ ഫാക്സ് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരും അങ്ങനെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഫാക്ടുകളും ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഫാക്റ്റുകളും മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ക്രോസ് എക്സാമിനേഷൻ ചെയ്യണമെന്ന് പോലും ആലോചിക്കുന്നത് പലപ്പോഴും ക്രോസ് എക്സാമിനർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും അതായത് ഒരു ഫാക്റ്റ് എക്സിസ്റ്റ് ചെയ്യാവുന്ന ഒരു ഫാക്റ്റ് അത് ചിലപ്പോൾ പലപ്പോഴും ബ്രേക്ക് ചെയ്യാൻ പറ്റി പറ്റിയെന്ന് വരില്ല പക്ഷെ എക്സിസ്റ്റ് ചെയ്യാത്തൊരു ഫാക്റ്റിനെക്കുറിച്ച് പ്രോസിക്യൂഷൻ എവിഡൻസ് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഫാക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം ഫാക്സ് എത്രയോ പഠിക്കുന്നു അതനുസരിച്ചിട്ടാണ് ക്രോസ് എക്സാമിനറിൻ്റെ സക്സസ്സെന്ന് പറയുന്നത് അത് പലപ്പോഴും ഫാക്സ് കൂടുതൽ നമ്മൾ മനസ്സിലാക്കും തോറും ക്രോസ് എക്സാമിനേഷൻ്റെ ലെങ്ത്ത് കുറക്കാൻ പറ്റും അതാണ് ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാരണം അതിന് ലെങ്ത്ത് കുറച്ചേ പറ്റൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ കോടതികളും ഹെവിലി ലോഡഡ് ആണ് അപ്പോൾ ജഡ്ജസ് ആരും മണിക്കൂറുകളിലിരുന്ന് ട്രയൽ നടത്താനോ സാക്ഷികളുടെ മൊഴി എഴുതാനൊന്നും ആരും തയ്യാറല്ല ഞങ്ങളൊക്കെ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് ഒരു സെഷൻസ് കേസ് കേസെടുത്താൽ ആ ഒരു മാസം മിക്കവാറും മറ്റ് കേസുകളുണ്ടാവില്ല ആ സെഷൻസ് കേസ് മാത്രമേ ഉണ്ടാവുള്ളൂ രാവിലെ റോൾ കോഡിൽ സെഷൻസ് ട്രയൽ ഉണ്ടെങ്കിൽ രണ്ട് ഭാഗം റെഡിയാണെങ്കിൽ പ്രോസിക്യൂട്ടറും ഡിഫൻസ് റെഡിയാണെന്നുണ്ടെങ്കിൽ ബാക്കി കേസുകളെല്ലാം മാറ്റും ജഡ്ജ് ആദ്യമേ പറയുന്ന എല്ലാ സിവിൽ കേസുകളും മാറ്റിയിരിക്കുന്നു ഇന്ന് സെഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സെഷൻസ് തുടങ്ങിയിരുന്നത് ഇപ്പം അങ്ങനെയല്ല ഫാസ്റ്റ് ട്രാക്ക് കോടതികളൊന്നും ഒരു ദിവസം രണ്ടോ മൂന്നോ കേസുകൾ ഒരേ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പം അതുകൊണ്ട് ക്രോസ് എക്സാമിനേഷൻ്റെ ലെങ്ത്ത് കട്ടാന്നുള്ളതിനും കൂടി ഫാക്സിനെ കുറിച്ച് ധാരാളം പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അങ്ങ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോയി ധാരാളം ട്രയൽ കേസസ് ചെയ്യുന്ന ഒരാളാണല്ലോ ഒരു കേസിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ പറയാമോ ഒരു മർഡർ കേസ് ആണ് കൂടുതൽ നടത്താൻ രസമുള്ളൊരു കേസ് വേറെ കൊണ്ടല്ല ഈ മരിച്ച ആൾ വന്ന് എന്നെ കുത്തി എന്ന് പറയില്ല അതാണ് മെർഡർ കേസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ബാക്കി സാക്ഷികളിൽ കൂടിയായിരിക്കും പ്രോസിക്യൂഷൻ അത് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് മൂവാറ്റുപുഴയിൽ ഒരു റേപ്പ് ആൻഡ് അറ്റംപ്റ്റ് ടു റേപ്പ് ആൻഡ് മേഡർ നടന്നു അപ്പോൾ അത് അതിൽ പ്രോസിക്യൂഷൻ കേസ് അനുസരിച്ചിട്ട് ഈ പ്രതി അവിടെ മൂവാറ്റുപുഴയുടെ ഒരു ശാഖയായിട്ടുള്ള പരീക്കണ്ണി അറിഞ്ഞാണ് ആ അറിന്ന് വരുന്ന എൻ്റെ ഒരു ചാനലിൽ എൻ്റെ ഒരു ആറിൻ്റെ ഒരു ഭാഗത്ത് ഒരു സ്ത്രീ ഇതിലെ വ്യക്തി ഡിസീസ് എന്ന് പറയുന്ന ആ സ്ത്രീ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കുളിക്കാനും തുണി അലക്കാനൊക്കെ ആയിട്ട് അവിടെ വന്നതാണ് ആ സമയത്ത് പ്രതി അവിടെ വരികയും അവിടെ വെച്ചൊരു ഒരേക്ക് അറ്റംപ്റ്റ് നടന്നു അറ്റംപ്റ്റ് നടക്ക് അവരെ കയറി പിടിച്ചു അവർ ഈ പ്രതിയും അവരും കൂടി വെള്ളത്തിലേക്ക് വീണു വെള്ളത്തിൽ വെച്ച് അവരെ പിടിക്കുകയും അതായിട്ട് ബന്ധപ്പെട്ട് അവർ മരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ അതിൽ ആ കേസിലെ ഈ ആറ് ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്ന ഒരു ആറാണ് ഏതാണ്ട് ഒരു നൂറ് മീറ്ററോളം അപ്പുറത്തുള്ളൊരു കടവില്ല ഒരു സ്ത്രീ ഒരു പ്രായമുള്ളൊരു സ്ത്രീ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കുളിക്കുകയും തല ഉടുമ്പലക്കാനായിട്ട് അവരോട് നിൽക്കുകയാണ് അപ്പോൾ അവരാണ് ആദ്യം ഈ ബോഡി കാണുന്നത് ഈ ബോഡി ഒഴുകി പോകുന്നത് കാണുന്നത് അവരാണ് മേ ബി മാക്സിമം നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ ആ സ്ഥലത്ത് തന്നെ ആ സാക്ഷി തന്നെയാണ് പറയുന്നത് ഞാൻ ഈ ബോഡി ഒഴുകി പോകുന്നത് കൊണ്ടു ഞാൻ പെട്ടെന്ന് പേടിച്ചു ആ സമയത്ത് നോക്കുമ്പോൾ ഈ പ്രതി അവിടുന്ന് ആറ് നീന്തി കടന്ന് അപ്പുറത്തെ കരയിലേക്ക് ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു ഇതാണ് ആ കേസിലെ പ്രധാനപ്പെട്ട എവിഡൻസ് എന്ന് പറയുന്നതാണ് അതായത് ആ സ്ത്രീയാണ് ബോഡി കാണുന്നതും അതേ ബോഡി കാണേണ്ട അതേ സ്ഥലത്ത് നിന്നാണ് അവർ പ്രതിയെ കാണുന്നത് മറ്റാരും ഈ പ്രതിയെ കണ്ടിട്ടില്ല അതിനുശേഷമാണ് പിന്നീടാണ് പ്രതി ഇയാളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും ആരോപിക്കുന്ന തരത്തിൽ ആരോപിക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയെല്ലാം ചെയ്തത് അപ്പോൾ ആ കേസിൽ ഈ ഒരു ഫിറ്റ്നസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻ്റെ ആർ പ്രോസിക്യൂഷൻ കേസ് നിൽക്കുന്നത് അത് അവരെ ബിലീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവരെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്നോ നോക്കുമ്പോൾ അവർ ബിൽ അവർ ഡിസ്ബിലീവ് ചെയ്യേണ്ട അവരെ അവിശ്വസിക്കേണ്ട യാതൊരു കാരണവുമില്ല എന്നുവെച്ചാൽ അവർ ഒരു വളരെ ആയിട്ടുള്ള സ്ത്രീയാണ് ഇയാളായിട്ട് യാതൊരു വിരോധമില്ലാത്തവരാണ് അവർ അന്ന് അവരുടെ മകളുടെ വീട്ടിൽ വന്നതാണ് ഒരു അവൻ്റെ ഒരു ആറോ ഏഴ് കിലോമീറ്റർ മാറിയാണ് അവർ താമസിക്കുന്നത് അവർ ആ സ്ഥലം പരിചയമുള്ള സ്ത്രീയാണ് അവരുടെ മകളുടെ വീട്ടിൽ വന്നാണ് അന്ന് വൈകുന്നേരം തുണി അലക്കാൻ വന്ന സമയത്താണ് അവർ ഈ സംഭവം കാണുന്നത് അപ്പോൾ ഒരു തരത്തിലും ഈ പ്രതിയെ കളമായിട്ട് കേസിൽ കൊടുക്കണമെന്നോ പ്രതിയെ ശിക്ഷിക്കണമെന്നോ യാതൊരു ആഗ്രഹമോ താല്പര്യമോ ഒന്നുമില്ലാത്തൊരു സ്ത്രീയുടെ മൊഴിയാണ് കോടതിയുടെ മുമ്പിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ആ ഒരു ഫിറ്റ്നസ്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പറ്റിയാൽ ആ കേസ് രക്ഷപ്പെടും മറ്റ് തെളിവുകളൊന്നും കാര്യമായിട്ടില്ല ബാക്കിയുള്ള ബാക്കി സർക്കംസ്റ്റാൻസുകളാണ് അപ്പോൾ ആ ഒരു ഒറ്റ വിറ്റ്നസ്സിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ വിറ്റ്നസ്സിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യും ആ വിറ്റ്നസ്സിൻ്റെ ഒരു അനിമോസിറ്റിയോ ഇയാളുടെ പ്രതിയോടുള്ളൊരു വിരോധമോ അങ്ങനെ യാതൊരു തരത്തിലുള്ള യാതൊരു സജഷൻസോ അങ്ങനെയൊന്നും പോസിബിളല്ല അവരുടെ ക്രെഡിറ്റ് ഷെയ്ക്ക് ചെയ്യാനോ അവർ ഇംപീച്ച് ചെയ്യാനോ ക്രെഡിറ്റ് ഇമ്പീച്ച് ചെയ്യാനോ അവരുടെ ഏതെങ്കിലും ക്യാരക്ടർ പ്രൂവ് ചെയ്യാനോ ബാഡ് ക്യാരക്ടർ പ്രൂവ് ചെയ്യാനോ അതൊന്നും പോസിബിളല്ല കൂടിയുള്ളത് അവരെ ഡിസ്ബിലീവ് ചെയ്യിക്കുക എന്നുള്ളതാണ് അതായത് ബോഡി കണ്ടു എന്നുള്ളതിലൊക്കെയല്ല ഈ പ്രതിയെ കണ്ടു എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് കോടതിയെ കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ ആ കേസ് രക്ഷപ്പെടാം അപ്പോൾ അതിലും അതും വളരെ ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനാണ് ആ കേസിൽ ഇയാളല്ല ഓടിപ്പോയത് എന്ന് നമ്മൾ തെളിയിക്കണം അപ്പോൾ അതിലായക്കൂടിയുള്ളൊരു അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നിൽക്കുന്നതിന് തൊട്ട് മുമ്പിൽ കൂടിയാണ് ഈ ബോഡി ഒഴുകി പോകുന്നത് മരിച്ച സ്ത്രീയുടെ ബോഡി പോകുന്നത് അതിന് ഒരു അൻപത് മീറ്റർ മാറിയിട്ട് അൻപത് മീറ്റർ ദൂരം എന്നാണ് ഈ പ്രതി ഓടിപ്പോകുന്നത് അപ്പോൾ ഈ തൊട്ടടുത്ത് കാണുന്ന ഒബ്ജക്റ്റ് ആണ് അവർക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നത് അൻപത് മീറ്റർ മാറി ഓടിപ്പോകുന്ന പ്രതിയെക്കാളും വളരെ ക്ലിയറായിട്ടും വളരെ ഭംഗിയായിട്ടും കാണാവുന്നതും തൊട്ട് മുൻപിൽ കൂടി ഒഴുകിപ്പോകുന്ന സ്ത്രീയുടെ ശരീരമാണ് അപ്പോൾ അതിൽ അത് തമ്മിൽ ഒരു കോറിലേഷൻ ഇല്ലാത്ത തരത്തിലുണ്ടാക്കിയിട്ട് ഒരു ഒരു ഡിഫൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം മുതൽ ഞങ്ങൾ തീരുമാനിച്ചൊരു അപ്രോച്ച് അതാണ് അപ്പോൾ ആ സ്ത്രീയോട് ക്രോസ് എക്സാമിനേഷനിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തിരുന്നു ഏറ്റവും കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരെങ്ങനെ ഡിസ്പ്ലേ ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി ഇതായിരുന്നു അപ്പോൾ അതിൽ ഇങ്ങനെയുള്ള കേസുകളിലെല്ലാത്തിലും ഈ കൺസ്ട്രക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത് ഡിസ്ട്രക്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കുന്ന കാലം കഴിഞ്ഞുപോയി ആ മെത്തേഡൊന്നും ഇപ്പോൾ ആരും ജഡ്ജിമാരും കോടതികളും പെർമിറ്റ് ചെയ്യുന്നില്ല കൺസ്ട്രക്റ്റീവ് മെത്തേഡ് മാത്രമേ പോസിബിളായിട്ടുള്ളൂ അപ്പോൾ ആ മെത്തേഡ് തന്നെയാണ് വേറെ ഇപ്പോൾ എല്ലാ കേസുകളിലും അഡോപ്റ്റ് ചെയ്യുന്നത് മേ ബി ചില പോലീസ് ഓഫീസേഴ്സിനെ ക്രോസ് ചെയ്യുന്ന ഒഴിച്ചപ്പോൾ ബാക്കി എല്ലാത്തിലും കൺസ്ട്രക്റ്റീവ് മെത്തേഡ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പോസിബിളായിട്ടുള്ള മെത്തഡ്ഡ് അതാണ് അപ്പോൾ അവരോട് ചോദിച്ചു ഇങ്ങനെ ചേച്ചിയന്ന് അവിടെ വന്ന സമയത്ത് ഈ സ്ത്രീ തന്നെ ഈ സ്ത്രീയെ പരിചയമുണ്ടോ അപ്പോൾ എനിക്കറിയാം ആ സ്ത്രീ എനിക്ക് അറിയാം അടുത്ത പരിചയമില്ല എന്നാലും ആ സ്ത്രീ എനിക്ക് നേരത്തെ എൻ്റെ അവിടെ ആ നാട്ടിലൊരു സ്ത്രീ എന്നുള്ളതിലൊക്കെ എനിക്കറിയാം ഈ സ്ത്രീ തന്നെയാണോ മരിച്ചത് എന്ന ചേച്ചി ഉറപ്പാണോ അതെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത് സ്ത്രീ തന്നെയാണെന്ന് ഉറപ്പായിരുന്നു ആയിരുന്നു ഉറപ്പായിരുന്നു എങ്ങനെയാണ് ഉറപ്പായത് ഒരു ഡ്രസ്സ് ധരിച്ചിരുന്നോ ഇല്ല ഡ്രസ്സില്ലാത്തതുകൊണ്ടാണോ ആ സ്ത്രീയാണെന്ന് ആണെന്ന് മനസ്സിലായത് അതെ അപ്പോൾ അതായത് അവരുടെ നഗ്നമായിട്ടുള്ള ശരീരം കണ്ടിരുന്നു കണ്ടിരുന്നു ബ്രസ്റ്റ് കണ്ടിരുന്നു കണ്ടിരുന്നു താഴേക്ക് ബോഡി നെയ്ക്കഡ് ആയിട്ടുള്ള ബോഡി ആയിരുന്നു ആയിരുന്നു അവർ എപ്രകാരമാണ് ഒഴുകി വന്നിരുന്നത് അപ്പോൾ ഈ വിറ്റ്നസ്സിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ പറയുന്ന അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ വിറ്റ്നസ് എന്ന് പറയുന്ന എല്ലാവരും റസ്റ്റിക് വിറ്റ്നസ്സുകളായിരിക്കും ഒരു കൊലപാതകമോ അങ്ങനെയുള്ള സംഭവങ്ങളെ കാണുന്നത് ആ നാട്ടിലെ സാധാരണക്കാരും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണത് കാണുന്നത് അവരാണ് കൂടുതൽ വിസ്തരിക്കാനായിട്ട് സാക്ഷികളായിട്ട് വരുന്നത് അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിറ്റ്നസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം ശരിയാണ് എന്ന് കോടതിയെ ബോധിപ്പിക്കാനായിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ കയറ്റി പറയും കുറച്ച് കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ അവർ കയറ്റി പറയും അങ്ങനെയാണ് അവരുടെ ബിലീവബിലിറ്റി കൂട്ടാനായിട്ട് അവർ എടുക്കുന്നൊരു മെത്തേഡ് അതാണ് അതിൻ്റെ പാർട്ടായിട്ട് അവർ പറഞ്ഞു സാറേ ഞാൻ വളരെ കൃത്യമായിട്ട് കണ്ടു അവരിങ്ങനെ പാവക്കുട്ടി ഒഴുകി പോകുന്ന പോലെയാണ് അവരൊഴുകി എൻ്റെ മുമ്പിൽ കൂടി ഒഴുകിപ്പോയത് അപ്പോൾ ആ സ്ത്രീയുടെ മുഖം കണ്ടോ മുഖം കണ്ടു ശരീരം കണ്ടോ ശരീരം കണ്ടു ഇതെല്ലാം കണ്ടു എന്നുള്ളത് അവർ അഡ്മിറ്റ് ചെയ്തു അതേ സ്ഥലത്ത് നിന്നുകൊണ്ടല്ലേ ഇയാൾ ഓടിപ്പോകുന്നത് കണ്ടത് അതെ അയാൾ ഓടിപ്പോയിരുന്നത് ഏതാണ്ട് അൻപത് മീറ്റർ മാറിയിട്ടല്ലേ അതെ ഇതാണ് പ്രോസിക്യൂഷൻ മെയിൻ വിറ്റ്നസിൻ്റെ ക്രോസ് നമ്മൾ നമ്മളത് മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ ബാക്കിയുള്ള ആൻസലറി വിറ്റ്നസ്സിനെല്ലാം ചെറിയ ചെറിയ ഏറ്റവും കുറച്ച് ചോദ്യങ്ങൾ എനിക്ക് എനിക്കുണ്ടെങ്കിൽ ഇതുവരെ നടത്തിയിട്ടില്ല ഏറ്റവും കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള കേസ് ഇതായിരിക്കാം മൂന്നോ നാലോ ചോദ്യങ്ങളിലൂടെ ബാക്കിയെല്ലാം ക്രോസ് എക്സാമിനേഷനെല്ലാം അവസാനിപ്പിച്ചു ആർഗ്യുമെൻറ്റ് സമയത്താണ് നമ്മൾ കോടതിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അതായത് ഡ്രൗണ്ട് മാൻ ഡ്രൗണ്ട് മാൻ ഒരിക്കലും മലന്നു പോവില്ല ഡ്രൗൺമാൻ ഒരിക്ക എപ്പോഴും കമൽന്ന് കമഴുന്നേ പോകുള്ളൂ ഫ്യൂറ്റസിന്റെ പൊസിഷനിലും ഈ ബ്രൂണം കിടക്കുന്ന പൊസിഷനിലും കിടന്നിട്ട് ഡ്രൗൺമാൻ പോകുകയുള്ളൂ അപ്പം ഡ്രൗൺമാൻ്റെ പൊസിഷൻ എപ്പോഴും കമഴ്ന്നിട്ടായിരിക്കും അങ്ങനെ മാത്രമേ മാൻ പോവുകയുള്ളൂ ഡീകമ്പോസ്ഡായിട്ടുള്ള ബോഡിയാണെങ്കിൽ അതിൻ്റെ ഡീകമ്പോസിഷൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് പലതരത്തിൽ മലന്നോ കമഴ്ന്നൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ മരിച്ച ഉടനെ അതായത് ഇത് ഇതിൽ ഈ സംഭവത്തിൽ പറയുന്ന സ്ത്രീ മരിച്ചിട്ട് മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ സെക്കൻഡ്സിനുള്ളിലാണ് മരി ഒഴുകി പോകുന്നത് ഈ സ്ത്രീ കണ്ടു എന്ന് പറയുന്നത് അങ്ങനത്തെ ബോഡി എപ്പോഴും കമഴ്ന്നിട്ടേ പോകുള്ളൂ മാത്രമല്ല അങ്ങനെ കമഴ്ന്നു പോകുന്ന ബോഡിയുടെ തല പോലും കാണാൻ പറ്റില്ല അപ്പോൾ മുടി ചിലപ്പോൾ കാണാൻ പറ്റും ഇപ്പോൾ സ്ത്രീയുടെ മുടി ആയതുകൊണ്ട് ഹെയർ ആണെങ്കിൽ മുടി ചിലപ്പോൾ കാണാൻ പറ്റും അല്ലാതെ ബോഡിയുടെ ഒരു പാർട്ടും വെള്ളത്തിൻ്റെ വിസിബിൾ ആയിരിക്കില്ല അപ്പോൾ ആ തരത്തിൽ കോടതിയെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ ഇവർ അവർ ഈ ഡെഡ് ബോഡി മുമ്പിൽ കൂടി അവരുടെ മുമ്പിൽ കൂടി പോലെ മലന്ന് കൃത്യമായിട്ട് മുഖമെല്ലാം കാണാവുന്ന തരത്തിൽ ഒഴുകിപ്പോയി എന്നുള്ളത് ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും ബിരുചിക്കാൻ പറ്റില്ല അത് ആ സ്റ്റേറ്റ്മെൻറ്റ് ബിരുചിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ വിറ്റ്നസിൻ്റെ തൊട്ട് മുൻപിൽ കൂടി പോയ ഡെഡ് ബോഡിയെക്കുറിച്ച് അവരുടെ വിവരണം അങ്ങനെയാണെങ്കിൽ ഒരൻപത് മീറ്റർ മാറി ആറ് നീന്തി കടന്ന് പുറംതിരിഞ്ഞ് ഇവരുടെ പുറംതിരിഞ്ഞ് ആറ് നീന്തി കടന്നു പോയ പ്രതി ഇത് തന്നെയാണ് എന്ന് പറയുന്ന അവരുടെ ആ ആ ഒരു പോർഷൻ ഓഫ് എവിഡൻസ് ഒരു തരത്തിലും ബിലീവ് ചെയ്യാൻ പറ്റില്ല കോടതിയിൽ കോടതിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് നമ്മൾ ഈ മാസ്റ്റർ ഫാക്സ് എന്ന് പറയുന്നത് ഒരു ആസ്പെക്റ്റ് അതാണ് അതായത് ഒരു ഡ്രൗൺ മാൻ കമന്നേ പോവുള്ളൂ ഡ്രൗൺ മാൻ മലന്ന് പോവില്ല മരണം സംഭവിച്ച ഉടനെ ഡ്രൗൺ മാൻ മലന്ന് പോവില്ല എന്ന് മനസ്സിലാക്കലാണ് അതിൻ്റെ ഫാക്സിനെ കുറിച്ചുള്ള പഠിക്കൽ എന്ന് പറയുന്നത് അതാണ് ആ ഒരു പെട്ട കേസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഫാക്സ് പഠിക്കേണ്ടത് അപ്പോൾ ഒരു വിറ്റ്നസ് പറയുകയാണ് എൻ്റെ മുന്നിൽ കൂടി ഒരു ശവശരീരം ഒഴുകിപ്പോയി എന്ന് പറയുമ്പോൾ ആ ശവശരീരം എങ്ങനെയാണ് ഒഴുകിപ്പോകുന്നത് ആ സ്ഥലം എങ്ങനെയാണ് ആ സ്ഥലത്ത് വെള്ളത്തിൻ്റെ ഒഴുക്ക് എങ്ങനെയാണ് അങ്ങനെയുള്ള കല് കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം പോയാൽ മാത്രമേ നമുക്ക് ഇത്തരം ഇതുപോലെ ഏറ്റവും കുറച്ച് ചോദ്യങ്ങളിൽ കൂടി വിറ്റ്നസിന് ഒരു തരത്തിന് സംശയമില്ലാത്ത തരത്തിൽ വിറ്റ്നസ് ഡിഫെൻസീവ് ആകാത്ത തരത്തിൽ ബിറ്റ്നസ്സിന് നമ്മളുടെ കൂടെ നടക്കുന്ന ബിറ്റ്നസ്സിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എലിസിറ്റ് ചെയ്യാനും അതാണ് കൺസ്ട്രക്റ്റീവ് മെത്തേഡിൽ കൂടി നമ്മളൊരു കേസ് വളരെ ഒരുപാട് സ്ട്രെയിൻ എടുക്കാതെ ഒരു കേസ് രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയാണ് നേരത്തെ പറഞ്ഞത് സൂചിപ്പിച്ചത് ഫാക്സ് മാക്സിമം പഠിക്കുക ആ ഫാക്സ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വളരെ ആണ് സ്ഥലം പോയി കാണുക അവിടുത്തെ വീഡിയോഗ്രാഫ്സ് എടുക്കുക ഫോട്ടോഗ്രാഫ്സ് എടുക്കുക ആ സം കഴിയുന്നതും ആ സംഭവം നടന്നു എന്ന് പറയുന്ന ആ ദിവസം അതായത് ഇപ്പോൾ ഒരു ഒരു വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച നാലു മണിക്ക് തന്നെ വെള്ളിയാഴ്ച മണിക്ക് തന്നെ കഴിയുന്നതും പോയി കാണുക ആ സ്ഥലം പോയി കാണുക പക്ഷെ വെള്ളിയാഴ്ച ഒക്കെ ചിലപ്പോൾ പ്രധാന പ്രാധാന്യമുള്ള സ്ഥലങ്ങളായിരിക്കാം ചിലപ്പോൾ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ചയാണ് സംഭവം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അടുത്തൊരു പള്ളി ഉണ്ടാവും ആ പള്ളിയിൽ നിന്ന് ചടങ്ങ് കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ ഓരോ ദിവസങ്ങൾക്കും അതെ അതാത് ലോക്കൽ ഏരിയയിൽ അതാത് ദിവസങ്ങൾക്ക് പ്രത്യേകത ഉണ്ടാവും ആ പ്രത്യേകതയും കൂടി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ പോയിട്ട് ആ സ്ഥലം കാണുക എന്നുള്ളതാണ് അങ്ങനെയാണ് ഫാക്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഫാക്സ് പഠിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് ജൂനിയർ ലോയേഴ്സ് ഫാക്സ് പഠിക്കേണ്ടതും അങ്ങനെയാണ്